നമസ്കാരം ചോദ്യനക്ഷത്ര ജനിച്ചവർക്ക് രണ്ടായിരത്തി പതിനാറാം ആണ്ടിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും തൊഴിൽപരമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് വർഷം മുമ്പ് തുടങ്ങി വെച്ചതായിട്ടുള്ള ചില കർമ്മ പദ്ധതികൾ ഉപേക്ഷിച്ച് പുതിയതായിട്ടുള്ള ചില തൊഴിൽ മേഖലകളിൽ ഏർപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും വിദേശത്തുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് സുഹൃത്തുക്കളോ ബന്ധുക്കളോ തുടങ്ങുന്ന സ്ഥാപനത്തിൻ്റെ ഒരു മേലധികാരി സ്ഥാനം വഹിക്കുന്നത് വഴി അതിൻ്റെ ചുമതലകളേറ്റെടുത്ത് കുടുംബാംഗങ്ങളോടൊപ്പം ജന്മനാട്ടിൽ താമസമാക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നത് വഴി ആശ്വാസം സമാധാനം എന്നിവ ഉണ്ടായിത്തീരുവാനിടയുണ്ട് ഭൂരിപക്ഷാഭിപ്രായം മാനിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവം വന്നു ചേരുവാനും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്കും യോഗമുണ്ട് നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരുവാനിടയുണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളും അവസരം വന്നു ചേരും പൊതുവെ പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാനും പഠിച്ച വിദ്യയുടെ അനുബന്ധമായ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കുവാനും യോഗമുണ്ട് വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏർപ്പെടുന്നത് വഴി പ്രവൃത്തി പരിചയം നേടുവാനും തന്മൂലം ഒരുപക്ഷെ ഇതിൻ്റെ ഒരു പ്ര പ്രായോഗികമായിട്ടുള്ള പ്രയോജനം രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് മാസം മാത്രം ആഗസ്റ്റ് ശേഷം മാത്രമായിരിക്കും ലഭിക്കുക എന്നിരുന്നാലും കൂടുതൽ പ്രയത്നിച്ച് ലക്ഷ്യപ്രാപ്തിയിൽ തരുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനിടയുണ്ട് സഹോദര സുഹൃത്ത് സഹായ ഗുണത്താൽ ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനിടവരും ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ പരിഹരിക്കുവാനിടയുണ്ട് അന്യദേശത്ത് വസിക്കുന്നവർക്ക് മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുപോകുവാനും മാസങ്ങളോളം താമസിപ്പിക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടായിത്തീരും വിദഗ്ധമായുള്ള ചികിത്സകളാൽ ഗർഭം ധരിക്കുവാനിട വരുമെങ്കിലും വിശ്രമ ജീവിതത്താൽ മാത്രം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിന് ശേഷം മാത്രമാണ് സന്താന ഭാഗ്യം ഉണ്ടായിത്തീരുകയുള്ളൂ നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കും ഔചിത്യമുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കും കക്ഷി പ്രവർത്തനങ്ങളിൽ സുഹൃത്തിന്റെ നിർദ്ദേശത്താലും നിർബന്ധത്താലും മത്സരരംഗങ്ങളിൽ പങ്കെടുക്കുവാനും വിജയം കൈവരിക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി പുതിയ കർമ്മ പദ്ധതികൾ അവലംബിക്കുന്നത് ഗുണകരമായി തീരുവാനിടയുണ്ട് സന്ധി സംഭാഷണം ചർച്ചകൾ പരീക്ഷ ഇന്റർവ്യൂ മുതലായവയിലൊക്കെ തന്നെ അനുകൂലമായ വിജയം കൈവരിക്കും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നത് വഴി നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് മറ്റൊരു ഗൃഹം വാങ്ങിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനിടയുണ്ട് വേണ്ടപ്പെട്ടവർ വർഷങ്ങൾക്ക് മുമ്പ് വിരോധികളായിരുന്നവർ അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു വിട്ടുവീഴ്ചാ മനോഭാവം സ്വീകരിക്കുന്നത് വഴി പൂർവികമായിട്ടുള്ള സ്വത്ത് ഭാഗം വയ്ക്കുന്നത് ഏറെക്കുറെ അനുകൂലമായി തീരുവാനും അർഹമായിട്ടുള്ള പൂർവികസത്ത് ഏറെക്കുറെ വന്നു ചേരുവാനും രേഖാപരമായി ലഭിക്കുവാനും ഇടയുണ്ട് പണം കടം കൊടുക്കുന്നത് രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുന്നതിനാൽ പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരും നിശ്ചയിച്ച പല കാര്യങ്ങൾക്കും അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട് ഗവ സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കാൻ സാധിക്കുന്നതുവഴി വഴി ആത്മവിശ്വാസത്തോടുകൂടി പുതിയ കരാറ് ജോലികളിൽ ഏറ്റെടുക്കുവാനിടയുണ്ട് എന്നാൽ പദ്ധതി സമർപ്പണം ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾ സ്വന്തം നിലയിൽ പരീക്ഷയിൽ തീരുമാനം സ്വീകരിക്കുക ദിവസം തീരുമാനിച്ച് പരീക്ഷ എഴുതുക എന്നിവയൊക്കെ തന്നെ പരമാവധി ആഗസ്റ്റ് മാസത്തിന് മുൻപ് സ്വീകരിക്കുകയായിരിക്കും നന്നാവുക മേൽപ്പറഞ്ഞ അനുകൂലമായിട്ടുള്ള അനുഭവ ഫലങ്ങൾ എല്ലാ പ്രകാരത്തിലും ചോദ്യനക്ഷത്രക്കാർക്ക് വന്നു ചേരുമെങ്കിലും ഈ വക ഫലങ്ങൾക്കെല്ലാം തന്നെ സ്വൽപ്പം വിപരീതമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളാണ് ആഗസ്റ്റ് മാസം മുതൽ വന്നു ചേരുവാനിടയുള്ളത് ആയതുകൊണ്ട് ആഗസ്റ്റ് മാസം മുതൽ യാത്രകൾ വളരെ സൂക്ഷിക്കണം വാഹനോപയോഗത്തിൽ നിയന്ത്രണം വേണം പണം അല്ലെങ്കിൽ തന്നെ ഈ ഈ ഒരു വർഷത്തിൽ പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അശ്രദ്ധ കൊണ്ട് വീഴ്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നാൽ ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കുമായിട്ട് ആഗസ്റ്റ് മാസം മുതൽ ധാരാളം പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനും സാധ്യത കാണുന്നു ഏതു ആഗസ്റ്റ് മുതൽ രണ്ടായിരത്തി പതിനേഴാം ആണ്ട് ആഗസ്റ്റ് വരെ ചോദ്യനക്ഷത്രക്കാര് എല്ലാ പ്രകാരത്തിലും വളരെ ശ്രദ്ധയും ഈശ്വര പ്രാർത്ഥനകളും നടത്തേണ്ടതാണ് എന്നതാണ് പറയേണ്ടത് ഈ രണ്ടായിരത്തി പതിനാറാം ആണ്ടിലെ ചോദ്യനക്ഷത്രക്കാരുടെ അനുഭവ ഫലമാണ് ഫലങ്ങളാണ് ഇപ്പറഞ്ഞത് നമസ്കാരം